ഐ പി എല്ലിൽ ഇന്ന് പഞ്ചാബ് കിങ്സ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടും. ഇന്ന് രാത്രി 7:30 പഞ്ചാബിൻ്റെ തട്ടകത്തിലാണ് മത്സരം നടക്കുക. ഈ അവസരത്തിൽ അനിൽ വാസുദേവൻ തത്സമയം ചേരുന്നു നമ്മുടെ സ്പോർട്സ് ഡെസ്കിൽ നിന്ന്. ഗുഡ് മോർണിംഗ് അനിൽ വാസുദേവ്, വിവരങ്ങൾ. ഗുഡ് മോർണിംഗ് എസ് കെ. ഐ പി എല്ലിൽ ആവേശ പോരാട്ടങ്ങൾ തുടരുകയാണ്. ഇന്ന് പഞ്ചാബും ഹൈദരാബാദും തമ്മിലാണ് മത്സരം. ഇരു ടീമുകളും സ്ഥിരതയില്ലായ്മ സ്ഥിരമാക്കിയവർ എന്ന ചീത്തപ്പേരുള്ള രണ്ട് ടീമുകളാണ്. ഈ സീസണിൽ രണ്ട് കളി ജയിച്ചപ്പോൾ രണ്ട് കളി തോറ്റു. അങ്ങനെ ഒരു സ്ഥിരമായ ഒരു പെർഫോമൻസ് കഴിഞ്ഞ കാലങ്ങളിൽ ഇവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല. പക്ഷേ രണ്ട് ടീമും ഇപ്പോൾ ജയിച്ചു നിൽക്കുകയാണ്. ആ ജയം ആരായിരിക്കും തുടരുക എന്നറിയാനാണ് ആരാധകർ കാത്തിരിക്കുന്നത്. പോയിന്റ് പട്ടികയിൽ 4 പോയിന്റുമായി പഞ്ചാബ് 6-ാം സ്ഥാനത്തും ഹൈദരാബാദ് 5-ാം സ്ഥാനത്തുമാണുള്ളത്. പോയിന്റ് പട്ടികയിൽ ഇനിയൊരു കുതിപ്പിന് വേണ്ടിയിട്ടായിരിക്കും ഇരു ടീമും ശ്രമിക്കുന്നത്. ഒരു മത്സരത്തിൽ ബാറ്റർമാർ തിളങ്ങിയാൽ അടുത്ത മത്സരത്തിൽ അവർ താളം പിഴയ്ക്കുന്ന ഒരു കാഴ്ചയാണ് കഴിഞ്ഞ രണ്ട് മത്സരങ്ങളിലും കണ്ടത്. അത് രണ്ടും പരിഹരിക്കേണ്ടതുണ്ട് ഇരു ടീമിനും മുന്നോട്ട് കുതിക്കാൻ. 2014 ശേഷം പഞ്ചാബിന് ഇതുവരെ പ്ലേ ഓഫിൽ കയറാൻ പോലും ആയിട്ടില്ല. പക്ഷേ ആ ഒരു ചീത്തപ്പേര് മാറ്റാൻ ഇത്തവണ ശിഖർ ധവാന് സാധിക്കുമോ എന്നാണ് അറിയേണ്ടത്. അദ്ദേഹം അടക്കമുള്ള ബാറ്റർമാർ വലിയ സ്കോറുകൾ കണ്ടെത്തേണ്ടത് അനിവാര്യമായിരിക്കുകയാണ്. പ്രത്യേകിച്ച് ബൗളർമാരിൽ ഹർഷൽ പട്ടേൽ അടക്കമുള്ളവർ വലിയ രീതിയിൽ തല്ലുവാങ്ങിക്കൂട്ടുന്നുണ്ട്. അതിനും ഇന്ന് മാറ്റം വന്നാൽ മാത്രമാണ് സ്വന്തം തട്ടകത്തിൽ ഹൈദരാബാദിനെതിരെ ജയിച്ചു കയറാനാവൂ. ഹൈദരാബാദ് ഈ ഐ പി എൽ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ സ്കോർ നേടിയ ടീമാണ്. പക്ഷേ തൊട്ടടുത്ത മത്സരത്തിൽ അവരുടെ ബാറ്റർമാർക്ക് പിഴയ്ക്കുന്ന കാഴ്ച കണ്ടു. പക്ഷേ കഴിഞ്ഞ മത്സരത്തിൽ ചെന്നൈയെ തോൽപ്പിക്കാനായതോട് വലിയ ആത്മവിശ്വാസം നൽകുന്നുണ്ട്. അതുകൊണ്ട് ഇന്ന് ഹൈദരാബാദും പഞ്ചാബും തമ്മിലൊരു വലിയ പോരാട്ടം തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നീർക്കുനീർ പോരാട്ടങ്ങളിൽ ഹൈദരാബാദിനാണ് മുൻതൂക്കം. ആ മുൻതൂക്കം കളത്തിൽ കാണിക്കാനാവുമോ എന്നാണ് അറിയേണ്ടിയിരിക്കുന്നത്. എസ് കെ. ഓക്കെ, താങ്ക് യു അനിൽ വാസുദേവ്.